ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു യുഎക്സ് യുഐ മാനിയ. നമ്മൾ ഡിസൈൻ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഡിസൈൻ ട്രെൻഡുകളെ കുറിച്ച് നല്ലൊരു അവയർനെസ് ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ ചെയ്യുന്ന ഡിസൈൻ ഇൻഡസ്ട്രിയിൽ പുതിയ പുതിയ ഡിസൈൻ ട്രെൻഡുകൾ വളരെ പെട്ടെന്ന് വരും. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയിലുള്ള ചില ഡിസൈൻ ട്രെൻഡുകൾ വളരെ പെട്ടെന്ന് അപ്രത്യക്ഷമാകും. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസൈൻ ട്രെൻഡുകൾ മനസ്സിലാക്കി ഡിസൈൻ ചെയ്യാൻ നമുക്ക് കഴിയുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഡിസൈൻസുകളെ വളരെ മെച്ചപ്പെട്ടതാക്കി മാറ്റാനും മറ്റുള്ളവരെ ആകർഷിക്കാനൊക്കെ കഴിയും. അപ്പോൾ എനിവേ, ഈ ട്രെൻഡിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ യൂസർ ഇന്റർഫേസ് ഡിസൈനിൽ ഉപയോഗിക്കുന്ന സ്കൂമോർഫിസിനെ കുറിച്ചും അതുപോലെ ന്യൂമോർഫിസത്തെ കുറിച്ചും ഗ്ലാസ് മോർഫിസത്തെ കുറിച്ചും ഒക്കെ നമ്മൾ ഓൾറെഡി നേരത്തെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ദയവ് ചെയ്തൊന്ന് കാണണം. കാര്യം ഇതൊക്കെ തന്നെ കഴിഞ്ഞു പോയ കാലങ്ങളിലെ പല വളരെ ഫേമസ് ആയിട്ടുള്ള ഡിസൈൻ ട്രെൻഡുകളൊക്കെയാണ്. അതുപോലെ തന്നെ എടുത്തു പറയുകയാണെങ്കിൽ സ്ക്യൂക്ലോർഫിസത്തെ കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസൈൻ ട്രെൻഡുകൾ ഓൾറെഡി നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ പല തരത്തിലുള്ള ട്രെൻഡുകൾ വരുന്നുണ്ട്. പല ഡിസൈൻ ട്രെൻഡുകളും വളരെ പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനിവേ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പുതിയ ഡിസൈൻ ട്രെൻഡായിട്ടുള്ള ന്യൂബ്രൂട്ടലിസം എന്ന് പറയുന്ന ഒരു ഡിസൈൻ ട്രെൻഡിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ന്യൂബ്രൂട്ടലിസം എന്ന് പറയുന്ന ഒരു ഡിസൈൻ ട്രെൻഡിനെ കുറിച്ച് പറയുമ്പോൾ ഓർക്കുക, ഇത് വളരെ പഴയ കാലങ്ങളിൽ നമ്മുടെ ഗ്രാഫിക് ഡിസൈനിങ്ങിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഡിസൈൻ സ്റ്റൈലാണ് യഥാർത്ഥത്തിൽ പല ആൾക്കാരും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഡിസൈൻ സ്റ്റൈലുകൾ നമുക്ക് കഴിഞ്ഞുപോയ കാലങ്ങളിലെ ഡിസൈൻസുകൾ തന്നെ വീണ്ടും വീണ്ടും പുതുതായിട്ട് നമ്മുടെ ഒരു ഡിസൈൻ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ എന്താണ് ന്യൂബ്രൂട്ടലിസം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കണ്ടിട്ടുള്ള സ്റ്റൈൽ തന്നെയാണ്. കാര്യം മുൻകാല ഡിസൈൻസുകളിൽ, അതായത് ഗ്രാഫിക് ഡിസൈനിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഷാഡോസുകൾ യൂസ് ചെയ്യുന്നത് വളരെ തിക്കായിട്ടുള്ള ഷാഡോസുകൾ യൂസ് ചെയ്യുക, വളരെ തിക്കായിട്ടുള്ള സ്ട്രോക്ക് അതായത് ബോർഡേഴ്സ് യൂസ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ചില സ്റ്റൈലുകൾ നമ്മൾ മുൻകാലങ്ങളിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ചില ട്രെൻഡുകൾ വളരെ പെട്ടെന്നാണ് ഇല്ലാതായി പോകുന്നത്, അതുപോലെ തന്നെ ചില പെട്ടെന്നാണ് പഴയകാല ട്രെൻഡുകൾ നമ്മുടെ ഡിസൈനിലേക്ക് വന്നു ചേരുന്നത്. ഓക്കെ, അപ്പോൾ എനിവേ ഈ ഒരു ന്യൂബ്രൂട്ടലിസം സ്റ്റൈല് നമ്മൾ മുൻകാല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. നമ്മുടെ പലതരത്തിലുള്ള ഡിസൈൻസുകളിലും തിക്കായിട്ടുള്ള ഷാഡോസുകളുടെയൊക്കെ യൂസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിവേ ഈ ഒരു സ്റ്റൈല് ഇപ്പോഴത്തെ നമ്മുടെ ഡിസൈൻസുകളിൽ യൂസർ ഇന്റർഫേസ് ഡിസൈനിങ്ങിൽ വളരെ നല്ല ഒരു പങ്ക് വഹിച്ചു വരുന്നു. നിങ്ങൾ ചെയ്യുന്ന ഡിസൈൻസുകളിൽ വളരെ ക്ലാസി ആയിട്ടുള്ള ഡിസൈൻസുകൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഡിസൈൻ സ്റ്റൈലുകൾ കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഐക്കൺ സെറ്റുകൾ, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇല്ലസ്ട്രേഷൻസുകൾ, അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന കളേഴ്സുകൾ, വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ടൈപ്പ് കളേഴ്സുകളൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഈ ഒരു സ്റ്റൈലിനെ, അതായത് ഈ ന്യൂ ബ്രൂട്ടലിസം സ്റ്റൈല്, നമ്മളിപ്പോൾ ഒരുപാട് വളരെ ഫേമസ് ആയിട്ടുള്ള ഡിസൈൻസുകളിൽ യൂസ് ചെയ്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യത്തെ കുറിച്ചുള്ള അവയർനെസ് നമ്മളും കുറച്ച് വളർത്തിയെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പോൾ എനിവേ ഈ ഒരു സ്റ്റൈല് നിങ്ങൾ മേക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള ഡിസൈൻ സ്റ്റൈല് വെച്ചുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻസിലും വെബ്സൈറ്റുകളിലും ഒക്കെ തന്നെ ഈ ഒരു ട്രെൻഡിനെ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിലുള്ള ഈ ഒരു ന്യൂബ്രൂട്ടലിസം സ്റ്റൈലുകൾ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന ചില വെബ്സൈറ്റുകളൊക്കെ നിങ്ങൾ എടുത്തു നോക്കുക. അതിൽ വളരെ പ്രധാനപ്പെട്ട സൈറ്റാണ് നമ്മുടെ ഫിഗ്മ .com എന്ന് പറയുന്നത്. ലോകത്തിലെ ഇന്ന് ഏറ്റവും കൂടുതൽ ഡിസൈനേഴ്സ് യൂസ് ചെയ്യുന്ന ഡിസൈൻ ടൂളായിട്ടുള്ള ഫിഗ്മ .com നിങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ അവരുടെ ഒരു സ്റ്റൈലിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അവരുടെ ഒരു ഫോണ്ട് യൂസേജ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെ വളരെ ക്ലാസി ആയിട്ടുള്ള രീതിയിലാണ് പല ആൾക്കാരും വ്യത്യസ്തമായ ശൈലിയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബോർഡേഴ്സിന്, അതുപോലെ തന്നെ ഷാഡോയ്ക്ക് ഒക്കെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലിംഗ് ഒരു മെത്തേഡ്സ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ അറിയാതെ തന്നെ ഒരു പുതിയ ഡിസൈൻ ട്രെൻഡ് അറിയാതെ സംഭവിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ശൈലി നമ്മുടെ ഡിസൈൻസുകളിലേക്കും നമ്മൾ പതുക്കെ പതുക്കെ കൊണ്ട് അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ഇപ്പോൾ ഫിഗ്മ .com എനിക്ക് തോന്നുന്നു ലോകത്തിലെ എല്ലാ യൂസർ എക്സ്പീരിയൻസ് ഡിസൈനേഴ്സും യൂസർ ഇന്റർഫേസ് ഡിസൈനേഴ്സും റെഫർ ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ്. പക്ഷെ എത്ര പേരാണ് അത്തരത്തിലുള്ള ഒരു പുതിയ പുതിയ ഡിസൈൻ ട്രെൻഡിലുള്ള ആ സ്റ്റൈലുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വളരെ വ്യത്യസ്തമായ ഫോണ്ടുകളൊക്കെ തന്നെ അപ്ലൈ ചെയ്യാൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് പേരായിരിക്കും. കാരണം പല ആൾക്കാരും എപ്പോഴും ഒരു ക്ലാസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്ലീൻ ആയിട്ടുള്ള ഏതെങ്കിലും നിരന്തരമായിട്ടുള്ള ഒരു സ്റ്റൈലിലേക്ക് തന്നെ കൂടുതൽ ശ്രദ്ധിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള വളരെ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള വെബ്സൈറ്റുകളൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാം, ഈ ഡിസൈനിങ്ങിൽ അല്ലെങ്കിൽ ഇന്റർഫേസ് ഡിസൈനിങ്ങിൽ ഒരു മാറ്റം കാണുന്നു, വളരെ വ്യത്യസ്തമായ സ്റ്റൈലുകൾ കാണുന്നു. അപ്പോൾ ഈ ഒരു ശൈലി നമുക്ക് നമ്മുടെ പ്രോജക്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ നോക്കാം. ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള ട്രെൻഡുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഒരു പർട്ടിക്കുലർ ടൈമിൽ വന്ന് ഒരു പർട്ടിക്കുലർ ടൈമിൽ പോകുന്നു എന്ന് പറയാൻ പറ്റുന്നവയായിരിക്കില്ല ഒരു ട്രെൻഡ്. അപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഇത്തരം വെബ്സൈറ്റുകളിലേക്ക് ട്രെൻഡുകൾ കാണുമ്പോൾ അത് നമ്മുടെ ഡിസൈൻസുകളിലേക്കും കൂടെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. അതുപോലെ എടുത്തു പറയാവുന്നൊരു സൈറ്റാണ് നമ്മുടെ ഗംറോഡ് എന്ന് പറയുന്ന വെബ്സൈറ്റ്. ഗംറോഡ് ഇന്ന് ലോകത്തിലെ ഏറ്റവും ടോപ്പായിട്ടൊരു വെബ്സൈറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഡിസൈനേഴ്സിൻ്റെ ഇടയിൽ. ഇത് എനിക്ക് തോന്നുന്നു വളരെ നല്ലൊരു എക്സാമ്പിളാണ്. ഈ ഒരു ഡിസൈൻ ട്രെൻഡിനെ കുറിച്ച് പറയുമ്പോൾ വളരെ എടുത്തു പറയേണ്ടുന്ന ഒരു വെബ്സൈറ്റ് തന്നെയാണ്. കാരണം ഗംറോഡിൻ്റെ ഫോണ്ടിങ് സ്റ്റൈൽസ്, അതിന് കൊടുത്തിരിക്കുന്ന ഒരു പുതിയ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള രീതിയിൽ തന്നെ, എന്നാൽ വളരെ പഴമ തോന്നുന്ന ഡിസൈൻ സ്റ്റൈലും, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നിങ്ങൾ ഇവിടെ വന്ന് ഐക്കൺ സ്റ്റൈലുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു
ശ്രദ്ധിച്ചാൽ കാണാം ഈ സ്ട്രോക്ക് യൂസ് ചെയ്ത് തന്നെ അതിനുള്ള എലമെന്റ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം വളരെ തിക്കായിട്ടുള്ള ഷാഡോസുകൾ അപ്ലൈ ചെയ്തിരിക്കുന്നു. അതും വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ പല പല ഷേപ്പിലായിട്ടൊക്കെ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇത്തരത്തിലുള്ള മൗസ് ഓവർ എഫക്റ്റിൽ അത്തരം സ്റ്റൈൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. മൗസ് വരുമ്പോൾ ആ ഒരു തിക്ക് ഷാഡോ മുന്നിലോട്ട് വരുന്ന പോലെ തോന്നിക്കുന്നു. അതുപോലെ തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള ഷേപ്പിനകത്ത് ഫോട്ടോ മാസ്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ആ ഒരു ഫോട്ടോയ്ക്കകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കളറ് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു വൈബ്രന്റ് ആയിട്ടുള്ള കളർ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഡിസൈനിങ്ങിൽ മാറുന്ന ഒരു മാറ്റം. നമ്മുടെ ടിപ്പിക്കലായിട്ട് നമ്മൾ കണ്ടുകൊണ്ടുവരുന്ന സ്ഥിരം കാണുന്ന ഫോണ്ടുകളോ അല്ലെങ്കിൽ സ്ഥിരം കാണുന്ന കളറുകളോ സ്ഥിരം കാണുന്ന ഷാഡോയോ അല്ല അവർ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത്തരം ഡിസൈൻ സ്റ്റൈലുകൾ ലോകമെമ്പാടും ഒരുപാട് ഡിസൈനേഴ്സ് അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞു. സോ നമ്മളും ഇത്തരത്തിലുള്ള ഡിസൈൻ സ്റ്റൈലുകൾ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഇല്ലുസ്ട്രേഷൻസുകൾ മനസ്സിലാക്കാനും ഈ ഒരു സ്ട്രോക്ക് സ്റ്റൈലുകൾ മനസ്സിലാക്കാനും ഒക്കെ ഈ ഗംറോഡ് എന്ന് പറയുന്ന വെബ്സൈറ്റും വളരെ നല്ലൊരു എക്സാമ്പിൾ ആണെന്ന് കൂടെ പറയുകയാണ്. അതുപോലെ തന്നെ ചില റെഫറൻസ് സൈറ്റുകളൊക്കെ തന്നെ നിങ്ങൾ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഇതുപോലെ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ പ്ലേസിലും ഓരോ കാർഡ്സുകൾ അപ്ലൈ ചെയ്യുന്നത് പോലെ വൺ ബൈ വൺ ആയിട്ട് കാർഡ്സുകളെ നമ്മൾ വെച്ചിരിക്കുന്നു. ആ കാർഡ്സിലൊക്കെ തന്നെ ഒരിക്കലും ഫെതർ കൊടുത്തുള്ള ഷാഡോ ഇല്ല, എല്ലാം വളരെ തിക്കായിട്ടുള്ള ഷാഡോസ്, തിക്കായിട്ടുള്ള ലൈൻസുകൾ. ആ സ്ട്രോക്കിനാണ് കൂടുതലായിട്ട് വാല്യൂ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന കളേഴ്സുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടിപ്പിക്കൽ കളറിന് വരും വളരെ വ്യത്യസ്തമായിട്ടുള്ള വൈബ്രന്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ ഫ്ലൂറസെന്റിക് ആയിട്ടുള്ള കളേഴ്സുകൾ വളരെ മാറ്റി മാറ്റി ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈൻ സ്റ്റൈലുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഫോണ്ട്. നിങ്ങൾക്കറിയാം ഇപ്പോൾ ഈ ഗംറോഡ് എന്ന് പറയുന്ന ഈ ഒരു ഫേമസ് വെബ്സൈറ്റ് ഉണ്ട്, യൂസ് ചെയ്തിരിക്കുന്ന ഫോണ്ട് എന്ന് പറയുന്നത് മാബ്രി പ്രോ എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ഫോണ്ടാണ്. അപ്പോൾ ഈ ഒരു ഫോണ്ടിന്റെ ഒരു സ്റ്റൈലിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ഉപയോഗിച്ചിരിക്കുന്ന ഫോണ്ടിന്റെ ആ തിക്നെസ്, അതിന് ഉപയോഗിച്ചിരിക്കുന്ന ആ ഫോണ്ടിന്റെ സ്റ്റൈലിങ്ങുകൾ ഒക്കെ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ട് വളരെ ക്ലാസി ആയിട്ടുള്ള ഫോണ്ടുകളാണ് യൂസ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മുടെ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ സെറിഫിൻ്റെയോ സാൻസർഫോ ഫോണ്ടുകളല്ല, കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള എന്നാൽ കുറച്ച് പഴയകാല ഫീല് കിട്ടുകയും കൂടെ ചെയ്യുന്ന തരത്തിലുള്ള ഫോണ്ടുകൾ. സോ അതുകൊണ്ട് ഈ ഫോണ്ടുകൾ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോഴും വളരെ പ്രാധാന്യം കൊടുക്കണം. ഇത്തരത്തിലുള്ള ഡിസൈൻസുകളാണ്, ഇത്തരത്തിലുള്ള ഡിസൈൻ ട്രെൻഡുകളാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണ്ടുകൾക്കും വളരെ വളരെ പ്രാധാന്യമുണ്ട്. അതുപോലുള്ള ഫോണ്ടുകൾ കണ്ടെത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഫിക്മ എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള വെബ്സൈറ്റിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന വൈറ്റ് എന്ന് പറയുന്നൊരു ഫോണ്ടാണ്. അപ്പോൾ ഈ ഒരു ഫോണ്ട് എന്ന് പറയുന്നത് ഫിക്മ.com പോപ്പുലർ ആയതിനു ശേഷം ലോകത്ത് ഒരുപാട് ആൾക്കാർ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു ഫോണ്ടാണ് ഈ വൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാം വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അതിൻ്റെ ഫോണ്ടിന്റെ സ്റ്റൈല്, അതിന് കൊടുത്തിരിക്കുന്ന ഒരു ക്ലാസി ഫീല്, അതുപോലെ തന്നെ തിക്നെസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ തിക്കായിട്ടുള്ള ബോൾഡായിട്ടുള്ള ഒരു സ്റ്റൈൽ തരുന്നതിനും അതുപോലെ വളരെ നാരോ ആയിട്ടുള്ള സ്റ്റൈൽ തരുന്നതിനൊക്കെ ഒരേ പ്രാധാന്യം തരുന്ന തരത്തിലുള്ള ടൈപ്പോഗ്രാഫി. അപ്പം ഈ ഫേമസ് ആയിട്ടുള്ള ഫോണ്ടുകൾ ഈ ഫോണ്ടിനെ നമുക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ഫോൺസുകൾ കൂടി നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള ഡിസൈൻ ട്രെൻഡുകൾ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ. അപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഫിക്മയും നമ്മുടെ ഗംറോഡും മാത്രം ഞാനിവിടെ ഒന്ന് എടുത്തു പറഞ്ഞെങ്കിലും ഇതുപോലെ ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. എന്തായാലും ഇത്തരം ഫേമസ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ തന്നെ നമുക്ക് റെഫർ ചെയ്യാനും അതിലെ ഫോണ്ടുകളും കളേഴ്സുകളൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാനും ഒക്കെ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എനിവേ ഇത്തരത്തിലുള്ള ഒരു ട്രെൻഡ് ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ വളരെ ടോപ്പായിട്ട് കയറി വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡിസൈൻസുകളിലേക്കും ഇത്തരത്തിലുള്ള ഈ ഒരു പുതിയ ഡിസൈൻ ട്രെൻഡുകൾ ഈ സ്ട്രോക്ക് കൊണ്ടും ഷാഡോ കൊണ്ടും ഈ ഒരു പഴയകാല ഡിസൈൻ സ്റ്റൈലുകൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതിനെ പുതിയൊരു രൂപത്തിലാക്കി നമ്മളൊരു പുതിയൊരു ട്രെൻഡാക്കി കൊണ്ടേയിരിക്കുന്നു. അത് കൂടുതൽ ആളുകൾക്ക് കൂടുതൽ ആകർഷിക്കാൻ അത് കാരണമാകും. അപ്പോൾ കൂടുതൽ ട്രെൻഡി ആയിട്ടുള്ള ഡിസൈൻസുകളുടെ നല്ലൊരു മികച്ച കളക്ഷൻ നമുക്കും ഉണ്ടാകണമെങ്കിൽ ഇത്തരം ട്രെൻഡുകളെ കുറിച്ച് നമ്മൾ അവെയർ ആയിരിക്കണം. ആ ട്രെൻഡുകൾ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ ഓക്കെ ഡിസൈനേഴ്സ്, ഈ പറഞ്ഞ എല്ലാ സ്റ്റൈലുകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫോണ്ടുകൾ ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകളൊക്കെ തന്നെ ഇതുപോലുള്ള പുതിയ ട്രെൻഡി ആയിട്ട് ക്ലാസി ആയിട്ട് നിങ്ങൾക്കും ചെയ്യാൻ കഴിയട്ടെ. നിങ്ങളുടെ നെക്സ്റ്റ് പ്രോജക്റ്റുകളിൽ നിങ്ങളുടെ പ്രോജക്റ്റിന്റെ സ്വഭാവം മനസ്സിലാക്കി യൂസ് ചെയ്യാൻ ശ്രമിക്കട്ടെ. അതായത് ഈ ഒരു സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഓർക്കുക, നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റിന്റെ സ്വഭാവം നമ്മുടെ ഫോണ്ടിനും കളറിനും എല്ലാം വളരെ പ്രധാനമാണ്. അപ്പോൾ നിങ്ങളൊരു എന്ത് ടൈപ്പ് ഓഫ് ഒരു വെബ്സൈറ്റ് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ചെയ്യാൻ പോകുന്നു എന്ന് മനസ്സിലാക്കി വേണം നമ്മുടെ കളേഴ്സുകളായിരുന്നാലും ഈ ഒരു ട്രെൻഡായിരുന്നാലും നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്റ്റൈല് ഒരു ട്രെൻഡ് നിങ്ങളുടെ ഡിസൈൻസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്രോജക്റ്റുകളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഡിസൈൻ ട്രെൻഡുകളും കൂടെ നിങ്ങൾ അതിനകത്ത് പരിഗണിക്കുക. നിങ്ങളുടെ ഡിസൈൻസുകളൊക്കെ തന്നെ വളരെ വളരെ മെച്ചപ്പെട്ടതാവും. ഓക്കെ, അപ്പോൾ ഓക്കെ ഡിസൈനേഴ്സ്, തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിസൈനേഴ്സ് സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്.